ഉത്തർപ്രദേശിൽ എസ്മ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സമ്മിശ്രമായ പ്രതികരണമാണ് വരുന്നത്. അതായത് അത്യാവശ്യ നിത്യോപയോഗമായ സേവനങ്ങൾക്ക് പണിമുടക്കുന്നവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ, നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് എസൻഷ്യൽ സർവീസസ് മെയിൻ്റനൻസ് ആക്ട് അഥവാ എസ്മ എന്ന് പറയുന്നത് പ്രഖ്യാപിക്കുന്നത്. യു പിയിൽ യോഗി സർക്കാർ പ്രഖ്യാപിച്ചത് കൃത്യമായി രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണെന്നുള്ളത് വ്യക്തം. അവിടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എസ്മ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പറഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ ദേവേശ് കുമാർ ചതുർവേദിയാണ് ഞായറാഴ്ച വിജ്ഞാപനം പുറത്തിറക്കിയത്. എസ്മയുടെ കീഴിൽ വരുമ്പോൾ സ്വാഭാവികമായും ഓരോ ഓർഗനൈസേഷനും പണിമുടക്ക് നടത്താൻ, സ്ട്രൈക്ക് നടത്താൻ പറ്റുകയില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുജനസേവന എല്ലാ മേഖലകളിലും, കോർപ്പറേഷനുകളിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പണിമുടക്ക് നിരോധിക്കുന്നതിനായി വിജ്ഞാപനത്തിൽ ഈ കാര്യങ്ങൾ സുവ്യക്തമാക്കിയിരിക്കുകയാണ്. വിലക്ക് ലംഘിക്കുന്നവർ ഓരോരുത്തരായി നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വരുന്ന നിയമമാണ് എസ്മ. മെയിൽ യു പി സർക്കാർ സംസ്ഥാനത്ത് എസ്മ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിലായിരുന്നു അന്ന് സമരങ്ങൾക്കും പണിമുടക്കുകൾക്കും നിരോധനം നടത്തിക്കൊണ്ടുള്ള ഈ നടപടി വന്നത്. അതിനുശേഷം ഇപ്പോഴിതാ ഡിസംബർ, അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു അതിശക്തമായ സാഹചര്യത്തിലാണ് യോഗി സർക്കാർ എസ്മ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആവശ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ എടുക്കുന്നവർ പണിമുടക്കിയോ ജോലി ചെയ്യുന്നതിൽ വിസമ്മതം രേഖപ്പെടുത്തുകയോ ചെയ്താൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കഴിയും. അതാണ് ഈ എസ്മ നിയമത്തിലൂടെ വരുന്നത്. സർക്കാരിന് പ്രത്യേകമായ ഒരു അധികാരമാണ് എസ്മ നിയമത്തിലൂടെ നടപ്പിലാകുന്നത്. യോഗി സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടാകാൻ വേണ്ടിയുള്ള നിർണായക നീക്കങ്ങൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെ വിലയിരുത്തുകയാണ്. നിരവധി എം പിമാരെ ഓരോ മേഖലകളിലും കണ്ട് അവരുമായി ചർച്ച ചെയ്യുകയാണ്. പ്രാദേശിക എം എൽ എമാരെയും വിളിച്ചുകൊണ്ടുള്ള യോഗങ്ങൾ നിരവധി സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും യു പിയിൽ തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ വരുമ്പോൾ ശക്തമായിട്ടുള്ള ജനപങ്കാളിത്തം കൊണ്ട് യു പിയിൽ മീററ്റിലും അതോടൊപ്പം തന്നെ ബന്ദൽഖണ്ഡിലും അതുപോലെ തന്നെ അമേത്തിയിലും റായ്ബറയിലുമൊക്കെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൽ കോൺഗ്രസ് അഗ്രഗണ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് യു പി സർക്കാരിനെ വല്ലാതെ വലയ്ക്കുന്നത്. പ്രത്യേകിച്ചും യോഗി സർക്കാരിൻ്റെ കണക്കൂട്ടലനുസരിച്ച് കോൺഗ്രസ് വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കില്ല എന്നായിരുന്നു ഇതുവരെയെങ്കിൽ, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കോൺഗ്രസ് ബഹുദൂരം മുന്നിൽ കുതിക്കും. 25% വോട്ട് പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്, മൊത്തം പോൾ ചെയ്യുന്നത്. 25% വോട്ട് പിടിച്ചാൽ ഒരുപക്ഷേ ഭരണത്തിലേക്കോ അല്ലെങ്കിൽ 100 കുറയാതെ സീറ്റ് കിട്ടുകയോ ചെയ്യുന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കോൺഗ്രസ് ഒരു നിർണായക ശക്തിയായി മാറുമെന്ന് യോഗി ആദിത്യനാഥ് തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ എസ്മ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിൻ്റെ കൂടി രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ അവിടെ പ്രത്യേകമായ നേട്ടങ്ങൾ കൈവരിക്കാതിരിക്കാനും അതുപോലെ തന്നെ ധരണകളും പിക്കറ്റിങ്ങും അതുപോലുള്ള സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ട് പോകാതിരിക്കാനും വേണ്ടി കൂടി തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്.